ഹലോ മച്ചാമാരെ ആരെ വ്ളോഗ്സിന് പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്രയും നാളും വ്ളോഗ് എടുക്കാനായിട്ട് ഇച്ചിരി ഗ്യാപ്പൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കാലിലെ പ്രശ്നങ്ങൾ കുറച്ച് മൊത്തമായിട്ടൊന്നും മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് റിക്കവറായി വരാനും പിന്നെ നമ്മുടെ എക്സാംസൊക്കെ ആയി. അപ്പം അതുകൊണ്ടൊക്കെ ആയിട്ട് കുറച്ച് നാൾ നമ്മൾ വ്ളോഗ് നിർത്തി വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അടിപൊളി ഒരു സാധനത്തേക്ക് കൂടെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ സ്പെഷ്യൽ വ്ളോഗ് ചെയ്യുന്നത്. അപ്പം അതെന്താണെന്ന് എല്ലാവർക്കും അറിയണം, അറിയാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നമ്മളുള്ള നമ്മുടെ കെവിനാണ്, ഞാനും കെവിനും എൻ്റെ അനിയനും കൂടാണ് ഇന്ന് പോയി എടുത്തത്. അപ്പം നമുക്ക് നേരെ ആളെ കാണണോ? വേണ്ട, നമുക്ക് ആദ്യം നമ്മുടെ ബാക്കിയുള്ള ഡോഗ്സിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. നമുക്ക് അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് പുത്തൻ ആളെ കൂടെ കാണാം കേട്ടോ. അപ്പം ഇതേണ്ട നമ്മുടെ റോക്കി പോ ആണിത്. യെസ്, അപ്പം അവനെപ്പോഴും നമ്മുടെ ചട്ടമ്പി കേട്ടോ, നമ്മുടെ ചട്ടമ്പി ചെറുക്കനാ. ദേ നമ്മുടെ പുതിയ ആളെ കണ്ടപ്പോഴത്തേക്ക് രണ്ടു പേർക്കും അങ്ങ് അസൂയായി കേട്ടോ. എന്തുവാടി, എന്തുവാ? ഇത് നമ്മുടെ ലിയോ ആയിട്ടോ, നമ്മുടെ ലിയോ കൂട്ടത്തിൽ നമ്മുടെ ശ്നോയിമോളുമാണ്. ശ്നോയിമോളാണ് എഞ്ചോടി എഞ്ചോടി. ഇവരെ അവിടെ പുത്തൻ ആളെ കണ്ടപ്പോഴത്തേക്ക് അഴിച്ച് പുറത്ത് വിടാൻ വേണ്ടിയിട്ടാണ് കിടന്ന് നീ കിടന്ന് ഇളക്കമൊക്കെ കാണിക്കുന്നത്. അപ്പം കണ്ടോ, വേണ്ട മോനെ അഴിച്ചു വിടുന്നില്ല. കടിച്ച് പിടിച്ച് കിടന്നു രണ്ടുപേരുന്ന് ചള്ളക്കകത്തൊക്കെ ഉണ്ട്, കയ്യൊക്കെ ഇരിക്കുന്നുണ്ടോ? ചള്ളക്കകത്തൊക്കെ പോയി അഴിച്ച് വിളിച്ചുള്ള മണ്ണെല്ലാം മാന്തി കാടൊക്കെ കയറി നടക്കാണ് ഇപ്പം വേറെ പണി കേട്ടോ. ഇത് മേലൊക്കെ കണ്ടില്ല, വേണ്ട ഇന്നലെ കൂടെ കുളിപ്പിച്ചാണ്, എന്നാലും അങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. എന്താ നമ്മുടെ ശാന്തമ്മ, നമ്മുടെ സാൻഡിയാണ് കേട്ടോ. സാൻഡി എപ്പോഴും ഇങ്ങനെ പാവം ചിരിച്ചോണ്ടിരിക്കാൻ മാത്രം അറിയത്തുള്ളൂ കുഞ്ഞു. ആ അതാരാ നമ്മുടെ ആരാ, നമ്മുടെ ഷീറ്റി കുഞ്ഞ്. എന്തുവാടി അവൾക്ക് ആര് വന്നാലും ഇങ്ങനെ കറങ്ങി നടക്കാൻ തേണ്ട്. അവനെ കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ ഇവിടെ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നടന്ന് ഇത്രയും കിടന്നു. എന്തോ 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 എന്തോ, പക്ഷേ നല്ല നല്ല സംസാരമൊക്കെയാണ് കേട്ടോ. എല്ലാവരോടെയും കണ്ടേ വാലാട്ടുന്നൊക്കെ സ്പീഡ് കണ്ടില്ല, പവർ കണ്ടില്ലേ, അതാണ്. താരമ്മയുടെ ചിരിയൊക്കെ കണ്ടില്ലേ, അതുകൊണ്ട് എന്തോ ചിരിയാന്ന് നോക്കി ചിരിച്ചാണ്ടെങ്കിൽ ഇരിക്കുക. നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സും ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നടിപ്പിക്കത്തില്ല കേട്ടോ. പുറത്തുനിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്, ഭയങ്കര വിഷയമാണ്. പിന്നെ ആരെയും കടികട അടിപ്പിക്കത്തില്ല, കടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഈയിടെ പപ്പ ഒരു ഫ്രണ്ട് വന്നപ്പോഴത്തേക്ക് അവനോട് അവനോട് അവനെ കടിക്കാൻ നോക്കി കിട്ടാൻ വേണ്ടി ലാസ്റ്റ് പപ്പ കൈ കൊണ്ടിട്ട് പപ്പടെ കൈ കിട്ടാൻ ഒറ്റക്കടി സാൻഡി. അപ്പോൾ അങ്ങനെ ഒരു കടിയൊക്കെ പപ്പായ്ക്ക് കിട്ടിയായിരുന്നു കേട്ടോ. സാൻഡിയുടെ വക, സാൻഡി നമ്മുടെ പപ്പായ്ക്ക് ഒരു കടിയൊക്കെ കൊടുത്തിരുന്നു. കാര്യമില്ല, നമ്മുടെ പ്രൊട്ടക്ഷൻ വകയാണ്. അതുപോലെ നമ്മുടെ കെവിൻ മച്ചാൻ ഇന്നൊരു സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഇനി അതോടൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ കെവിൻ മച്ചാൻ എടുത്ത പുതിയ സൈക്കിൾ കേട്ടോ. ഇതിന് എത്രയാടാ, 22 രൂപയായി കേട്ടോ. സാധനം ഒരു സൈക്കിളാണ്. അപ്പം ഞാൻ ആശാന ജിമ്മിൻ്റെ കൂട്ടത്തിൽ ഞാൻ സൈക്ലിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡയറ്റോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആശാനെ വിളിച്ചാൽ മതി, എനിക്ക് മെസ്സേജ് അയച്ചാൽ, ഇൻസ്റ്റ മെസ്സേജ് അയച്ചാൽ ഞാൻ നമ്പർ തരാം. ഡയറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്ത് വേണ്ട. ബോഡിയൊക്കെ ഉണ്ടല്ലോ, ഉരുട്ടിക്കേറ്റിയ മസ്റ്റാണ്. അപ്പം അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഡയറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നമുക്ക് നേരെ നമ്മുടെ പുത്തൻ അതിഥിയിലേക്ക് പോവാം അല്ലേ. അപ്പം അതേ ഇതാണ് നമ്മുടെ പുതിയ അതിഥി. ഇതാരാ ആരാ ഇതാരാ, പേരെന്തുവാ പേരെന്തുവാ പേരുണ്ടോ? ഇതാണ് നമ്മുടെ ഒക്കോ, നമ്മുടെ നമ്മുടെ സ്നോയിമോളുടെ മദറാണ്. അപ്പം നമ്മൾ ഇവളെ കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇവൾ നമ്മുടെ വീട്ടിൽ തന്നെ കാണും. ഒക്കോ ഒക്കോ ഒക്കോ, ബാക്കി എല്ലാവരും നല്ല അലമ്പ കേട്ടോ. എല്ലാവരും ഇവളെ കാണുന്നതും കണ്ട് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇളക്കം എല്ലാവർക്കും ഉണ്ട്. ഒക്കോ പാവമാണ് കേട്ടോ, നല്ല ഫ്രണ്ട്ലി ഡോഗാണ്. ബാ ബാ മന്നി ഒക്കെ വരുന്നില്ല, ഒക്കെ ഇഷ്ടമല്ല, ഒക്കെ വരുന്നുണ്ട് ഒക്കെ മന്നി. അപ്പം ഇനി ഒക്കോ നമ്മുടെ വീട്ടിൽ അപ്പം ഇനി ഒക്കോ നമ്മുടെ വീട്ടിൽ തന്നെ കാണും അല്ലേ. ഒക്കോ വീട് ഇഷ്ടപ്പെട്ടോ? ഒക്കോ ഇഷ്ടപ്പെട്ടോ മോളെ, നമുക്ക് വീട് ഇഷ്ടപ്പെട്ടോ? ഒക്കോ കഴിഞ്ഞ് നമുക്ക് നല്ല ഫാനൊക്കെ ഇട്ട് അടിപൊളി ഒരു സ്ഥലം കൂടി സെറ്റ് ചെയ്യണം കേട്ടോ. കാരണം ചൂട് ഹസ്കീസിൻ്റെ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന തന്നെ ചൂട് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആ കൂട്ടിലും നമ്മൾ ഹസ്കി കിടക്കുന്ന കൂട്ടിലും നമ്മൾ ഫാൻ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഉടനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും അപ്പോൾ അതെ നമ്മുടെ ബഞ്ചാര റെയിനിനുള്ള സ്റ്റാൻഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഇതിനെ അടുത്തപ്പുറത്തെ വ്ളോഗിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാൻഡ് കിട്ടാൻ കുറച്ച് ലേറ്റായി.
ഇതിപ്പോൾ കിട്ടിയിട്ട് അതിന് കുറച്ച് നാളായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടിപൊളി ടോപ്പൊക്കെ സെറ്റ് ചെയ്യണം. ലൈറ്റൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അശാൻ ഉഷാറാണ്. അശാൻ ഇടയ്ക്ക് ലൈവ് എടുക്കും, ഇടയ്ക്ക് ബീഫിൻ്റെ ഹാർട്ടും കൊടുത്താൽ കഴിക്കും, ബീഫും കൊടുത്താൽ കഴിക്കും. ചെമ്മീൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഫീഡിൻ്റെ കാര്യം കുറച്ച് പ്രശ്നമാണ്. കാരണം അവനിഷ്ടമുള്ളപ്പോൾ അവനിഷ്ടമുള്ള ഫുഡ് മാത്രമേ അവൻ എടുക്കത്തുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, വേറെ സീനൊന്നും ഇല്ല. നമ്മൾ അരപ്പയമ്മ ഉണ്ട് കേട്ടോ. അരപ്പയമ്മ ഉള്ള പുറത്ത് ടാങ്കിലാണ്, കാണാനൊക്കത്തില്ല. ഒക്കോയ്ക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്താന്ന്. ഒക്കോ ഗോസ്റ്റിനെ പിരിഞ്ഞിരിക്കുന്ന സങ്കടത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ എന്താ ചിരിയായത്? ചിരിക്കാണ്, ചക്കട വേണം. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ കെവിമച്ചാനും നമ്മുടെ ലുട്ടുമാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്. ലുട്ടു, എന്താണ് നിങ്ങൾക്ക് പുത്തൻ ഒക്കോയെ പറ്റി പറയാനുള്ളത്? ഒന്നുമില്ല. കെവിനോ ഒക്കോ വളരെ നല്ലൊരിതാണ് അല്ലേ? ഒക്കോ വളരെ നല്ല കുട്ടിയല്ലേ? ആറ്റിറ്റ്യൂഡ്. അപ്പം മച്ചാമാര്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ സൈക്കിൾ എടുക്കാൻ പോയി, അത് കഴിഞ്ഞ് നമ്മൾ ഒക്കോനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.